16 തിരുസഭയിൽ വിശുദ്ധ അഡിലൈഡിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. അപ്പർ ബർഗൻഡിയിലെ രാജാവായിരുന്ന റുഡോൾഫ് ദ്വിതീയന്റെ മകളാണ് അഡിലൈഡ്. അവൾക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ പ്രൊവൻസിലെ ഹ്യൂഗ് രാജാവിന്റെ മകൻ ലോത്തേറിനെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് ശിശു ദമ്പതിമാരുടെ പിതാക്കൾ ഒരു സന്ധി ചെയ്തിരുന്നു. യഥാസമയം ആ വിവാഹം നടന്നു, ഒരു കുട്ടിയും ജനിച്ചു. അസൂയാലുവായിരുന്ന ഇവ്രയായിലെ ബെറേങ്കേരിയൂസ് ലോത്തേറിന് വിഷം കൊടുത്ത് കൊന്ന ശേഷം അഡിലൈഡിനെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് രാജ്ഞി സന്നദ്ധതയാകാഞ്ഞതിനാൽ അവളെ ബെറേങ്കേരിയൂസ് ജയിലിലടച്ചു. ഇറ്റലിയിൽ സമാധാനം സ്ഥാപിക്കാനായി ജർമ്മൻ രാജാവ് ഓട്ടോ അക്കാലത്ത് അവിടെ വന്നു ചേർന്നിരുന്നു. അദ്ദേഹം അഡിലൈഡ് രാജ്ഞിയെ സ്വതന്ത്രയാക്കി 20 വയസ്സ് എളുപ്പമായിരുന്ന വിധവയെ വിവാഹം കഴിച്ചു. ഈ വിവാഹത്തിൽ 5 കുട്ടികളുണ്ടായി. 973 ഓട്ടോ മരിച്ചു. മകൻ ഓട്ടോ ദ്വിതീയൻ രാജാവായി. മകനും മരുമകളും കൂടി ചേർന്ന് അഡിലൈഡ് രാജ്ഞിയെ പുറത്താക്കി. രാജ്ഞി മഠങ്ങളും ആശ്രമങ്ങളും സ്ഥാപിക്കാൻ തുടങ്ങി. സ്ട്രാസ്ബർഗ് മഠത്തിൽ വച്ച് ഈ ലോകത്തോട് രാജ്ഞി അന്തിമയാത്ര പറഞ്ഞു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7 30-35 വചന ഭാഗത്ത് ദൈവപുത്രനായ ഈശോയെക്കുറിച്ചും പ്രവാചകനായ സ്നാപക യോഹനാനെക്കുറിച്ചും പലരും വിവിധ രീതികളിൽ വിലയിരുത്തുന്ന രീതികൾ നാം കാണുന്നു. വേണ്ട വിധത്തിൽ അർത്ഥം ഗ്രഹിക്കാൻ ഇങ്ങനെയുള്ളവർക്ക് സാധിക്കുന്നില്ല. ദൈവിക പദ്ധതികളെയും അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാനാവില്ല. എന്നാൽ ദൈവിക ജ്ഞാനം ലഭിച്ചാൽ വേണ്ടതൊക്കെ ഉൾക്കൊള്ളാനാകും. ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൽ ദൈവിക ജ്ഞാനം നിറയാനും ഇമ്മാനുവേൽ എന്നിൽ വസിക്കുവാനും ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.